السلام عليكم ورحمة الله تعالى وبركاته. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله. ما بعد ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഈദുൽ അദ്ഹ എന്ന ദിവസത്തിൻ്റെ സന്ദേശത്തെ സംബന്ധിച്ചാണ്. മുസ്ലിം സമൂഹത്തിന് വർഷത്തിൽ രണ്ട് ഈദുകളാണുള്ളത്. ഒന്ന് ഈദുൽ ഫിത്തർ എന്ന് പറയും, ചെറിയ പെരുന്നാളെന്നും പറയപ്പെടുന്ന ഈദ്. അത് റംളാൻ കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് ഷവ്വാൽ ഒന്നിനാണ് അത് സംഭവിക്കുന്ന ആ ദിവസം. അതാണ് ഈദുൽ അദ്ഹ എന്നും ഈദുൽ അക്ബർ എന്ന് പറയുന്ന ഇപ്പോൾ നാം ഈ ദിവസം. ഇതാണ് ദുൽഹജ്ജ് മാസത്തിൻ്റെ ഒമ്പതാമത്തെ ദിവസമാകുന്ന അറഫ ദിനം കഴിഞ്ഞ് പിറ്റേന്ന് പത്താമത്തെ ദിവസമാണ് ഈ ഈദിനെ മുസ്ലിം സമൂഹം കൊണ്ടാടുന്നത്, ആഘോഷിക്കുന്നതും. എന്നാൽ ഈദിൻ്റെ ആഘോഷം എന്തിമാരാണുള്ളത്? രണ്ട് ഈദുകളും ഈദുൽ ഫിത്തറാണെങ്കിൽ പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ അകത്ത് എത്രയോ ആളുകളെ നരകത്തിനെത്തൊട്ട് ഒഴിവാക്കുന്ന മാസമായതുകൊണ്ട് ആ നരകത്തിനെത്തൊട്ട് ഒഴിവാക്കുന്ന ദിവസം കാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് മലക്കുകളെ സാക്ഷി നിർത്തി അള്ളാഹു സുബ്ഹാനഹു വതആല ഈദുൽ ഫിത്തറിൻ്റെ അകത്ത് പറയും, ഞാൻ അവർക്കെല്ലാം അടുത്തുപൊടിക്കുന്നവരെ പ്രതിഫലം കൊടുക്കുന്നു എന്ന് പറയുന്ന റിപ്പോർട്ട് കൊടുക്കുന്ന ദിവസമാണ് ഈദുൽ ഫിത്തർ. അതുകൊണ്ട് തന്നെ അന്ന് മുസ്ലിം സമൂഹം സന്തോഷിക്കുന്നു. അവൻ ദോഷത്തിനത്ര ക്ലിയർ ആളാണ്, അവനക്കാൻ ഒരുപാട് നേട്ടമാണ് കിട്ടിയത് എന്നുള്ളതായിരിക്കുന്ന നിലക്കുള്ള സന്തോഷം. ആ സന്തോഷത്തിനെ പുനർത്തിക്കൊട്ടാണ് അവൻ ഈദുൽ ഈ ഫിത്തറിൻ്റെ അകത്ത് അല്ലാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് പറയുന്നു. ഈദുൽ അദ്ഹയിലോ ഈദുൽ അദ്ഹയിലെ അറഫ ദിനം എന്ന് പറയുന്ന ദിവസം ഏതാണ്? ദുൽഹജ്ജ് ഒമ്പതിനാണ് അറഫ. ആ ദിവസത്തിൻ്റെ നോമ്പിനെ സംബന്ധിച്ച് പ്രവാചകൻ പഠിപ്പിക്കുന്നത് 60 വർഷത്തെ നോമ്പിനോട് തുല്യമാണ്. മാത്രമല്ല, അറഫ ദിനത്തിലെ നോമ്പ് കൊണ്ട് കഴിഞ്ഞു പോയ കൊല്ലത്തെ ദോഷം പൊറുക്കുന്നു, വരാനിരിക്കുന്ന കൊല്ലത്തെ ദോഷം പൊറുക്കുന്നു. ഇതെല്ലാം കിട്ടിയ ഒരു സന്തോഷത്തോടുകൂടിയാണ് ഈദുൽ അദ്ഹയിലേക്ക് കടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈദുൽ അദ്ഹയിലേക്ക് കടക്കുമ്പോഴും എനിക്ക് ഒരുപാട് ഞങ്ങൾക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് ഒരുപാട് നേട്ടങ്ങൾ കിട്ടി. ആ നേട്ടത്തിനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് കൊടുത്തിരിക്കുന്നു എന്ന് മലക്കുകളെ മുന്നിൽ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രഖ്യാപിക്കുന്ന ദിവസമായതുകൊണ്ട് ഈദുൽ അദ്ഹയുടെ അകത്തും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഈദുൽ അദ്ഹയുടെ സന്ദേശം ഖുർആൻ പറയുന്നത് എത്രയാണെന്നറിയോ? ചെറിയൊരു സൂറത്ത് മുഖേന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഏതാ സൂറ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി റബ്ബിക വൻഹർ ഇന്ന ഷാനിയ കൊല്ലബുത്തർ. ഖുർആൻ പറയുന്നു ഇന്നാ അഅതൈനാകൽ കൗസർ, നബിയെ തങ്ങൾക്ക് ഒരുപാട് നന്മകൾ നാം ചെയ്തിട്ടുണ്ട്. നബിക്കൊരുപാട് നന്മ എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ വിഷയത്തിൽ നബിനെ കവച്ചു വെക്കുന്നതായ മറ്റൊരാളില്ല. ധാരാളം ഖൈർ, ഖൈറിൻ്റെ ഒരു ഭാഗമാണ് ഇൽമ്. അതുപോലെ സൽസ്വഭാവം, നബിൻ്റെ സൽസ്വഭാവത്തിനെ കവച്ചു വെക്കുന്ന സൽസ്വഭാവം വേറെ ആർക്കുമില്ല. ഇന്ന് വേണ്ട, നല്ലതായ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അത് ധാരാളം നബിക്കാണുള്ളത്, അതിന് താഴെ മറ്റുള്ളവർക്കുള്ളൂ. അതുകൊണ്ട് അള്ളാഹു ഒരുപാട് ഗുണങ്ങൾ ചെയ്തു തങ്ങൾക്ക്, ആ ഗുണത്തിന് നന്ദി എന്ന അടിസ്ഥാനത്തിൽ കൂടി ഫസല്ലി നിങ്ങൾ നിസ്കരിക്കണം. അപ്പം ഈദുള്ളതിൻ്റെ അത്തുള്ള പെരുന്നാൾ നിസ്കാരം എന്തിനു വേണ്ടിയുള്ളതാണ്? നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയതായിരിക്കുന്ന ഗുണത്തിൻ്റെ നന്ദി, അതിന് ശുക്രനോണം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കല്ലേ ധാരാളം കൊണ്ടായിട്ടുള്ളൂ, പിന്നെ നമുക്കൊക്കെ ധാരാളം കൊണ്ടായിട്ടുണ്ടോ എന്നൊരു ചോദ്യം അവിടെ വേണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഉമ്മത്ത് മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം,
പൂർവ്വകാലത്തിലെ ഉമ്മത്തികളെക്കാൾ പ്രത്യേകത കിട്ടിയതെന്താണെന്നറിയോ? നമ്മളെ അമലിനൊക്കെ അള്ളാഹു തര സവാബ് വർദ്ധിപ്പിക്കുകയാണ്. ഒന്നിന് പത്ത്, എഴുപത്, എഴുന്നൂറ്, എഴുപതിനായിരം, ലക്ഷം നിങ്ങൾ കൊടുക്കുക. ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തായ നമുക്കുള്ള പ്രത്യേകത മറ്റുള്ളവരപേക്ഷിച്ച്. അതുകൊണ്ട് നമ്മളും ഫസല്ലി, നിങ്ങൾക്കൊരുപാട് ഗുണങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് അറഫൻ്റെ ദിവസം നിങ്ങൾക്കറിയാം, അറഫയിൽ ഒരു നോമ്പ് നോക്കുമ്പോൾ 60 കൊല്ലത്തെ നോമ്പിനോട് തുല്യമായി കിട്ടുന്നത് നമുക്കുള്ള പ്രത്യേകതയാണ്. അതുകൊണ്ട് ഫസല്ലി, ഈ ഗുണത്തിന് ശുക്രായിക്കൊണ്ട് നന്ദിയായിക്കൊണ്ട് നിങ്ങൾ പെരുന്നാൾ നിസ്കാരം നമസ്കരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നന്ദി പ്രകടിക്കുക. നോക്കൂ നിങ്ങൾ, എന്തുകൊണ്ടെന്നാൽ അറഫാ ദിവസത്തിൻ്റെ നോമ്പിൻ്റെ അകത്ത് ഒരു കൊല്ലത്തെ കഴിഞ്ഞ് പോയൊരു കൊല്ലത്തെ ദോഷം പൊറുക്കും, വരാനിരിക്കുന്ന ഒരു കൊല്ലത്തെ ദോഷം പൊറുക്കുന്ന ഒരു പോലെ വരുന്ന ഒരു കൊല്ലത്തിനെ മരിക്കുകയില്ല എന്നതിനുള്ളതായ ഒരു പിന്നെ അറിയിപ്പും കൂടിയാണെന്ന് വരെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചാൽ കാണാൻ. ഇത്രയും വലിയൊരു നേട്ടം കിട്ടിയ ആ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടും നിയമത്തിന് ശുക്രായിക്കൊണ്ടുമുള്ള ഒരു നമസ്കാരമാണ് ഈദുൽ അദ്ഹയുടെ പെരുന്നാൾ നമസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈദിൻ്റെ അകത്ത് സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഗുണകരമായ കാര്യങ്ങൾക്ക് അള്ളാഹു ചെയ്ത നേട്ടത്തിന് വേണ്ടി സന്തോഷിക്കുക, അതാണ് സന്തോഷം. എന്നല്ലാതെ വേറെ അനാവശ്യമായ കാര്യങ്ങളെ കൊണ്ട് സന്തോഷിക്കലല്ല അതിൻ്റെ ഉദ്ദേശം. അപ്പം ഒന്നാമത്തെ സന്ദേശം ഈദുൽ അദ്ഹയിലുള്ളത്, നമുക്ക് അള്ളാഹുവിൻ്റെ വക്കുന്ന ഗുണം കിട്ടുമ്പോൾ അതിൻ്റെ ആ നിയമത്തിന് നന്ദി പ്രകടിപ്പിക്കണം എന്ന് ഈദുൽ അദ്ഹ ലോകത്തിനോട് ഉപദേശിപ്പിക്കുകയാണ്. നന്ദി എന്ന് പറയുന്ന ഗുണം പലവരൊക്കുന്നുണ്ടാവും. മല്ലം മെസ്കുരി നാസലം മെസ്കുരില്ല, ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവിനോട് നന്ദി കാണിച്ചവനല്ല എന്നുണ്ട്. അപ്പോൾ ജനങ്ങൾ വെക്കുന്ന എന്തെങ്കിലും അള്ളാഹു തേരെ ആർക്കെങ്കിലും ഇവിടെ കൊടുക്ക ഒരു മുഖേനയായി ജനങ്ങളൊക്കെ നമ്മൾ ഗുണം കിട്ടിയെന്ന് വിചാരിക്കുക, അങ്ങനെ ഉണ്ടാവുമല്ലോ. അള്ളാഹു അവൻ്റെ ഗുണങ്ങൾ നേരിട്ട് ഇറക്കിയല്ല, ഓരോരുത്തരും മുഖേനയായിട്ട് നമുക്ക് കിട്ടിയായിരിക്കും. അപ്പം നമ്മൾ ആരുടെ മുഖേനയായിട്ട് നമുക്ക് ഗുണം കിട്ടുന്നതെങ്കിൽ അവനോട് നന്ദി ചെയ്യാത്തവൻ അള്ളാഹുക്ക് നന്ദി ചെയ്തവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെന്ത് വേണം, ഈ ഭൗതികമായ ലോകത്ത് ഈദിൻ്റെ സന്ദേശമാണ്, ആരൊക്കെ നമുക്ക് ഗുണം ചെയ്യുന്നുണ്ടോ അവരോട് നന്ദി പ്രകടിപ്പിക്കണം. ഒരു ഗവൺമെൻ്റാണെങ്കിൽ ആ ഗവൺമെൻറ് നമുക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്താൽ ആ ഗവൺമെൻറ്റിന് നന്ദി കാണിക്കണം. പ്രതിപക്ഷങ്ങളാണെങ്കിൽ പ്രതിപക്ഷങ്ങൾ നമുക്ക് ഗുണം ചെയ്താൽ അവരോട് ഗുണം കാണിക്കണം. അതുപോലെ സമുദായമോ ഒന്നും നോക്കണ്ട, ഏത് വിഭാഗം ആൾക്കാരോടും ഗുണം ചെയ്താൽ അവരോട് നന്ദി പ്രകടിപ്പിക്കുന്ന സ്വഭാവം ഈദുൽ അദ്ഹയുടെ സന്ദേശത്തിൽപ്പെട്ടതാകുന്നു എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. ഫസല്ലി, നിങ്ങൾക്കൊരുപാട് ഗുണങ്ങൾ ചെയ്തതുകൊണ്ട് ആ ഗുണത്തിന് നന്ദി എന്നോണം നിങ്ങൾ എന്താക്കണം, നിസ്കരിക്കണം. ലൈൻ ശക്കർത്തും രാജീതന്നക്കും ഒരേ കഫർത്തും ഇന്നാദാബിലശദീദ്, നിങ്ങൾ നന്ദി ചെയ്താൽ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കും. അപ്പോൾ നന്ദി ചെയ്യുന്നതിൻ്റെ ഒരു ശീലെന്നോണമാണ് ഈദുൽ ഫത്ത്, ഈദുള്ളതയുടെ നമസ്കാരം. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്ക് അള്ളാഹു ചെയ്ത് തന്നിരിക്കുന്ന ഗുണത്തിൻ്റെ നന്ദി എന്നുള്ള നിരക്ക് നമ്മൾ പ്രകടിപ്പിക്കുന്ന നിസ്കാരം അത് യഥാർത്ഥ ശീലി വെച്ചുകൊണ്ട് അംഗീകരിക്കുന്ന നിസ്കാരമാക്കാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. ഒന്നാമത്തത്, പിന്നെ നമ്മൾക്ക് ആ ഗുണത്തിന് നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ള ഒരു സന്ദേശം. മറ്റു സന്ദേശം എന്താ, ലി റബ്ബിക്ക, നിങ്ങൾ റബ്ബിന് വേണ്ടിയായിരിക്കണം. അതായത് ഈ നന്ദി പ്രകടിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ വക്കുന്ന പൊരുത്തം സമ്പാദിക്കുവാൻ വേണ്ടിയുള്ള രൂപത്തിൽ. ഇത് എന്ന് വേണ്ട നാം ചെയ്യുന്ന ഏത് പ്രവർത്തനങ്ങളും അത് ഇഖ്ലാസോടു കൂടെ മുന്നോട്ട് പോകണം എന്നാണ് രണ്ടാമത്തെ സന്ദേശം. അതാണ് ലിറബിക്ക എന്ന് പറഞ്ഞുകൊണ്ടുള്ളത്. എന്നല്ലാതെ ആളുകൾ കാണാൻ വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ള പെരുമക്ക് വേണ്ടിയോ ആവാൻ പാടില്ല. ഹൃദയശുദ്ധിയോടുകൂടെ അള്ളാഹുവിനോക്ക് നന്ദി പ്രകടിപ്പിക്കുന്ന നിസ്കാരമായി മാറണം. ഹൃദയം അള്ളാഹുവിലേക്ക് തൊട്ട നിസ്കാരം ലിറബിക്ക, നിങ്ങൾ റബ്ബിന് വേണ്ടി. അതുകൊണ്ട് തന്നെ ഇഖ്ലാസോടു കൂടെ നിസ്കാരമായിരിക്കണം. അതാണ് ഇഖ്ലാസിൻ്റെ തൂക്കത്തിനനുസരിച്ചാണ് ഒന്നിന് പത്ത്, എഴുപത്, എഴുന്നൂറ്, എഴുപതിനായിരം, ഒരു ലക്ഷം എന്നുള്ള സവാബിൻ്റെ ഈ അവനക്ക് അസല ഡബിളാക്കി കൊടുക്കുന്നതൊക്കെ എന്താ ഇഖ്ലാസിൻ്റെ രൂപത്തിനനുസരിച്ചാണ് അവരാക്കി കൊടുക്കുന്നത്. അതുകൊണ്ടാണെന്ന് പറഞ്ഞത് വളരെ പ്രകാരമായി ലി റബ്ബിക്ക എന്ന പ്രയോഗം അവിടെ കൊണ്ടുവന്നത്. വിജയം നിനക്ക മുഖ്ലിസാനിയെങ്കിൽ ഇബിലീസ് പോലും തോറ്റ് വീഴും മുന്നിൽ, അള്ളാഹുവിൻ്റെ ലിക്ക കൊതിച്ചാൽ വേണ്ടതാ ഒരു മായവും ചേരാത്തമൽ ചെയ്യേണ്ടതാ, അൽക്കെ പെടുത്തത് നോക്കിയാൽ കാണുന്നതാ, അതിൻ്റെ അന്ത്യമിൽ ഇത് വ്യക്തമായി പറയുന്നതാ. അപ്പം രണ്ട് സന്ദേശമായി, ഒന്ന് നന്ദി പ്രകടിപ്പിക്കുക, രണ്ടാമത്തത് നിഷ്കളങ്കതയോടുകൂടിയായിരിക്കണം നമ്മുടെ പ്രവർത്തന പരിപാടികളൊക്കെ. രണ്ടാമത്തത്, മൂന്നാമത്തെ കാര്യം ഏതാണ്, വൻഹർ. ഈ ഈദുള്ളതിൻ്റെ സന്ദേശം നമ്മൾ വൻഹർ ബലി നടത്തുക എന്നുള്ളതാണ്. എന്തിനായി ബലി നടത്തുന്നത്? ബഹുമാനപ്പെട്ട ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ത്യാഗത്തിനെ സ്മരിക്കലാണ് ബലി കൊണ്ടുള്ളത്. ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ ഒരു വലിയ ധർമ്മം ചെയ്തു.
അപ്പോൾ പലരും അത്ഭുതപ്പെട്ടപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, ഇതൊന്നും എനിക്കൊരു പ്രശ്നമില്ല, എൻ്റെ ഒരു എനിക്കൊരു കുഞ്ഞുണ്ടാലും എനിക്കൊരു ഒറ്റ ആഗ്രഹമുള്ള ഒരു കാര്യമാണ്, എനിക്ക് കുഞ്ഞ് കൊഞ്ഞിച്ചാൽ അള്ളാഹാൻ്റെ ഓർഡർ ഉണ്ട്, ആ കുഞ്ഞിനെ ബലിയർപ്പണമാണെങ്കിൽ ഞാനത് നടത്തും എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു അവസരത്തിൽ പറഞ്ഞിരുന്നു. പിൻകാലത്ത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനേക്ക് ഇസ്മായിൽ എന്ന കുട്ടി ജനിച്ചു. അള്ളാഹു തരവൻ ഔഫിയു നദറക്കയ ഇബ്രാഹിം, ഇബ്രാഹിമെ നിൻ്റെ നേർച്ച നിങ്ങൾ വീട്ടണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇബ്രാഹിം നബി ഇത് ഈ സ്വപ്നത്തിൽ കണ്ടതുകൊണ്ട് ശരിയോ തെറ്റോ എന്നുള്ളതൊക്കെ ചിന്തിച്ചതാണ് യോമു തെറിവിയത്ത് ദുല്ലാജി എട്ടിന് യോമു തെറിവിയാണെന്നറിയാം. പിന്നെ യോമുൽ അറഫ ദുല്ലാജി ഒമ്പതിന് മനസ്സിലായി മൂപ്പരിക്ക് അള്ളാഹാൻ്റെ വെക്കുന്നുണ്ട്. യോമുൽ നഹർ അറുത്ത ദിവസം ദുല്ലാജി പത്ത് അഥവാ പെരുന്നാൾ ദിവസം വലിയ പെരുന്നാൾ ദിവസം. അപ്പം ഇബ്രാഹിം നബീൻ്റെ ഈ ത്യാഗം എത്രമാത്രമാണ്, ഇബ്രാഹിം നബി അള്ള കൽപ്പിച്ചത് പൂർണ്ണമായി അംഗീകരിക്കുക, അതിൽ യാതൊരു നിലക്കുള്ള കോട്ടങ്ങളും വരുത്താതെ ചെയ്യുക. ഇത് നമ്മളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹു തആല കൽപ്പിച്ച കാര്യങ്ങളൊക്കെ യാതൊരു കോട്ടം തട്ടാതെ നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടി മുന്നോട്ട് വരണം. ഉദാഹരണമായിട്ട് അതിൽ ബലി നടക്കുന്നതിന് മാത്രമല്ല അതുള്ളത്, വലിയർത്ഥം മാത്രമല്ല. പിന്നെ നബിസ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനി വയദിഹി. അൽ മുസ്ലിമു മുസ്ലിം പൂർണ്ണമായൊരു മുസ്ലിം, സലിമൽ മുസ്ലിമൂന മുസ്ലിമീങ്ങളൊക്കെ രക്ഷപ്പെടണം ഇവൻ്റെ നാവിൻ്റെ സ്വർണത്തൊട്ടും ഇവൻ്റെ കൈയിൻ്റെ സ്വർണത്തൊട്ടും. അതായത് മുസ്ലിങ്ങൾക്ക് ആർക്കും അവൻ്റെ സ്വരം ഉണ്ടാകാൻ പാടില്ല. ഏത് മുസ്ലിം? പൂർണ്ണ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഈ പൂർണ്ണ മുസ്ലിംമാരാ? ഈ പൂർണ്ണ മുസ്ലിം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെപ്പോലെ പെരുമാറേണ്ട മുസ്ലിങ്ങളല്ലാത്തവരും ഇവരെയുണ്ട്, അവരോടും ഈ നിലക്ക് പെരുമാറണം എന്ന നിയമമാണുള്ളത്. എന്ത്? മുസ്ലിം ഭൂരിപക്ഷമുള്ള രാഷ്ട്രത്തിലുള്ള മുസ്ലിമീങ്ങൾ അവരോട് മുസ്ലിമീങ്ങളോട് പെരുമാറും പോലെ പെരുമാറണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം. അതുപോലെ തന്നെ മുസ്ലിമീങ്ങളും അമുസ്ലിങ്ങളുമായി സന്ധി ചെയ്ത മുസ്ലിമീങ്ങളുണ്ട് ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിങ്ങളല്ലാത്തവരെ പോലെ. അവരോ അവരുടെ അവരെ തൊട്ടും എൻ്റെ കയ്യും എൻ്റെ എൻ്റെ കൈകളും അവൻ്റെ നിൻ്റെ നാവും കൊണ്ടുമുള്ള ദുരോഗങ്ങൾ രക്ഷപ്പെടണം. ഈ രൂപത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കണം, അതും ഇഖ്ലാസോട് കൂടിയായിരിക്കണം. നിഷ്കളങ്ക നിഷ്കളങ്ക എപ്പോഴുണ്ടാകുന്നത്? അള്ളാഹ പറഞ്ഞ രൂപത്തിൽ നീങ്ങുമ്പോഴല്ലേ. അപ്പം ഇങ്ങനെ നിഷ്കളങ്കമായ രൂപത്തിലുള്ളതായ സാഹചര്യം ചുറ്റുപാടുകൂടെ നീങ്ങുമ്പം അതാണ് ഫസല്ലി റബ്ബിക വൻഹാർ. അറിവ് നടത്തിയ ത്യാഗത്തെപ്പറ്റി സ്മരിക്കണം. ഇബ്രാഹിം നബിയുടെ ത്യാഗം എന്താ? സ്വന്തം മകനെ വരെ ഉയർത്തി അല്ലാഹു തീരുമാനം. അപ്പം അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുന്ന വിഷയത്തിൽ പൂർണ്ണമായ നിലക്കുള്ള ഒരു അന്തരീക്ഷത്തിന് നമ്മൾ നീങ്ങണം. ഇപ്പം നമ്മൾ പറയാം തീവ്രവാദം എന്നൊക്കെ പറഞ്ഞാൽ, പൊതുവെ തീവ്രവാദം ഭീകരവാദം എന്ന് പറഞ്ഞാൽ ലോകത്ത് മുഴുവനും അംഗീകരിക്കപ്പെടുന്നത്. പക്ഷേ ഏത് തീവ്രവാദം അംഗീകരിക്കപ്പെടാത്തത്? അസത്യമാവുന്ന തീവ്രവാദം അത് അംഗീകരിക്കുന്നില്ല. അസത്യമാവുന്ന തീവ്രവാദം അംഗീകരിക്കാൻ പറ്റില്ല. ഒരാൾ സത്യത്തിൽ പൂർണ്ണമായൊരു തീവ്രവാദിയാകുന്നതിന് ആർക്കും എതിർപ്പില്ല, ലോകത്ത് ആർക്കില്ല. സത്യം പൂർണ്ണമായ നിലക്ക് അംഗീകരിച്ചു പോരുക, അതാണ് ആ സത്യത്തിൻ്റെ തീവ്രത. നേരമത്തെ അസത്യത്തിൻ്റെ അകത്ത് തീവ്രത നിൽക്കുമ്പോഴോ? അസത്യത്തിൻ്റെ അകത്ത് ഇങ്ങനെ പൂർണ്ണമായി ലയിച്ചു പോകുക, അത് പാടില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെയും തന്നെ നമ്മൾ സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി ആവാൻ പാടില്ല. അള്ളാഹുവാണ് ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ് എന്നുള്ള നിലക്ക് മനസ്സിലാക്കി പ്രവർത്തിച്ച് മുന്നോട്ട് പോകണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു ത്യാഗം നിങ്ങൾ നോക്കൂ, അദ്ദേഹത്തിൻ്റെ സ്വന്തം മകനെ വരെ അറക്കാൻ വേണ്ടി തീരുമാനിച്ച അള്ളാഹാൻ്റെ കൽപ്പന എന്നുള്ള നിലക്ക് മാത്രമാണ്. ഇന്നിപ്പോൾ ആരും കുട്ടികളെ കൊല്ലാൻ വേണ്ടി അള്ളാഹാൻ്റെ കൽപ്പന ചേട്ടോ, അതൊരു പരീക്ഷണം നടത്തിയപ്പോഴുണ്ടായിരുന്നു. അപ്പം ഞാൻ പരിയെ നല്ല ഒഴിവാക്കി ചെയ്തു. ഒഴിവാക്കി ചെയ്തിട്ട് അള്ളാഹു പറഞ്ഞു, സ്വന്തം മകനും പിതാവും ഒക്കെ അനുസരണമെന്നാണ് ബോധ്യപ്പെട്ടു. ഇന്നി അറാഫിൽ മനാമി അന്നി അത് ഭയക്കെ ഫളന്നൂർ മാതാത്തറ. ആ കുട്ടീനോട് ചോദിച്ചു, മോനെ സ്വപ്നത്തിൽ ഞാൻ കാണുന്നുണ്ട് പിന്നെ ഈ കാര്യങ്ങൾ ഇനി അറ. അപ്പോൾ കുട്ടി പറഞ്ഞു, യാബത്തിഫൽ മാ തോമറു, എന്താ അള്ളാഹാൻ്റെ കൽപ്പങ്ങൾ സ്വീകരിച്ചു. അപ്പോൾ എല്ലാവരും അനുസരണമുള്ളവരാണ് ബോധ്യപ്പെട്ടപ്പോൾ അള്ളാഹു തരെ പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ ഈ പരീക്ഷണത്തിൽ പൂർണ്ണമായി വിജയിച്ചു. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞ അള്ളാഹു തആലയുടെ കൽപ്പന അനുസരിച്ച് നടക്കുന്ന വിഷയത്തിലുള്ള എന്ത് പരീക്ഷണങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ എന്താണ്, കൊറോണയുടെ കാലഘട്ടമാണ്. ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ നമ്മൾ എന്താ വേണ്ടത്? കൊറോണയിൽ നമ്മളെ നിയമങ്ങളൊക്കെ അനുസരിക്കണം. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റും ആരോഗ്യവകുപ്പും പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചെങ്കിലല്ലേ ശരീരം കൊണ്ട് നമുക്ക് കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അതനുസരിച്ച് പ്രവർത്തനങ്ങൾ നീങ്ങണം. അതുപോലെ തന്നെ മുസ്ലിങ്ങളും മറ്റ് ഇതര സമുദായങ്ങളുമായുള്ള ബന്ധത്തിൽ പൂർണ്ണമായ മുസ്ലിമിന് മറ്റ് സമുദായങ്ങളോട് പെരുമാറുന്ന ആ രൂപങ്ങളൊക്കെ മനസ്സിലായ പൂർണ്ണമായ മുസ്ലിം അങ്ങനത്തെ ആൾക്കാർ എങ്ങനെയൊക്കെ ജീവിക്കണം എന്നതിനെ സംബന്ധിച്ചുമുള്ള തീരുമാനങ്ങളടിച്ച് നീങ്ങുക, അതാണ് വാസ്തവത്തിൽ അങ്ങനെയുള്ള ത്യാഗം. ആ ത്യാഗത്തിൻ്റെ വിഷമം സഹിക്കേണ്ടി വരും.
ഇപ്പോൾ നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഇങ്ങനെ കൊറോണ കാലത്തുണ്ടാകും. ആ വിഷമങ്ങളൊക്കെ സഹിച്ച് ത്യാഗം സഹിച്ച് മുന്നോട്ട് പോകണം. അതാണ് ഈ ഈദുൽ ഫിത്തറിൻ്റെ ഈദുൽ അദ്ഹൻ്റെ അകത്തുള്ള മറ്റൊരു സന്തോഷമായി നൽകുന്ന മൂന്ന് സന്ദേശമായി. പിന്നെ അവസാനമായ സൂറൻ്റെ അവസാനം പറഞ്ഞത് ഇന്നഷാനിയക്കഹുല്ലബുത്തറ്, തങ്ങളെ കോപിക്കുന്ന ദേഷ്യം പിടിപ്പിക്കുന്ന ആൾ ഓനാണ് അബുത്തർ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവിടെ എന്താ പറയാനുള്ളത്? നല്ല നിലക്ക് നീങ്ങിപ്പോകുന്ന ആളുകളോട് ചിലപ്പം ചില ആളുകൾക്ക് ദേഷ്യം ഉണ്ടാവും. അവർ ദേഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മറ്റുള്ള ദേഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല ആളുകളെ തരം താഴ്ത്താനും അവർ നിസ്സാരമാക്കാനും വേണ്ടി പ്രവർത്തിച്ചാൽ, ഈ നല്ല ആളുകളാകുന്ന ആളുകൾ ഇഖ്ലാസോടെ പ്രവർത്തിച്ചു പോകുന്ന ആളുകളാണെങ്കിൽ അവരെ നിസ്സാരമാക്കാൻ ഈ എതിരാളികൾക്ക് സാധ്യമല്ല. അവരാണ് നശിക്കുക, ഈ നല്ല നിലക്ക് പോകുന്നവരെ നശിക്കുക എന്നതാണ് ഇന്നഷാനിയക്കഹുവല്ലബുത്തർ, തങ്ങളെപ്പറ്റി സന്തതി മുറിഞ്ഞവനാണ് എന്ന് പറയുന്ന ആൾ അവനാണ് സന്തതി മുറിഞ്ഞവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇബ്രാഹിം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാൺകുട്ടി മരണപ്പെട്ടു പോയപ്പോൾ അവർ അബുത്തറാണ്, ഇവന് ഭാവിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ എന്തായി? ഇവന് ഭാവിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ പറഞ്ഞവർക്ക് ഭാവിയില്ലാതെ ആവുകയും പറയപ്പെട്ടതായിരിക്കണം മുഹമ്മദ് നബിക്ക് ഖിയാമത്ത് നാൾ വരേക്കും നബിക്ക് ഭാവിയുണ്ടായി. നബിൻ്റെ പേര് എല്ലാ ഭാഗത്തും ബാങ്കിലും നിസ്കാരത്തിനും എല്ലായിടത്തും വിളിച്ച് പറയുകയാണ്. ഞാൻ അള്ളാഹുൻ്റെ റസൂലിനെ ഉയർച്ചയിലേക്ക് പോയി. ഉയർച്ചയിലേക്ക് പോകാനുള്ള കാര്യം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കവച്ചു വെക്കുന്ന ഇഖ്ലാസുള്ള ഒരാ ലോകത്ത് വേറാറില്ല. ഇൽമിലോ സ്വഭാവത്തിലോ ഒന്നും നബിനെ കവച്ചു വെക്കുന്നവരില്ല. ഇഖ്ലാസും അങ്ങനെ തന്നെ. ഏറ്റവും തക്വ ഏറ്റവും മുഖലിസായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തങ്ങളെ കവച്ചു വെക്കുന്നവർ മുഖലിസ് മറ്റൊരാളുമില്ല. അതുകൊണ്ട് ഈ നിലക്കൊക്കെ ഉള്ള സന്ദേശമാണ് ഈദുള്ളത് കണ്ടാത്ത നമുക്കുള്ള സന്ദേശം. എന്നല്ലാതെ ഈദുലത്ത് നമ്മൾ ആഘോഷങ്ങൾ എന്ന് പറയുമ്പോൾ ശറയിനെതിരായ ആഘോഷം ആഘോഷമല്ല. കുടിയെ കുടിച്ച് മറിഞ്ഞ് നടക്കുക, തോന്നിവാസം നടത്തുക, ഈ പോലുള്ള കാര്യങ്ങളെല്ലാം ശറയിയായ നിലയ്ക്ക് എതിരായ കാര്യത്തിലുള്ള ആവേശമല്ല. നേരെ മറിച്ച് ശറയിയായ വിഷയത്തിൻ്റെ നന്മകളാകുന്ന കാര്യത്തിൽ ആവേശം ചുമതി അതിൽ സന്തോഷം പ്രകടിപ്പിക്കുക, ഇതാണ് ഈദുള്ളത് എൻ്റെ അത് നാം എല്ലാവരും ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുമ്മ ജിയൽ ജമ്മനാ ഹാദാ ദമ്മ മർഹൂമ തഫറുക്കനാ ഇംബാദി തഫറുക്ക മാസൂമ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈറി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലി വസഹബി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.